നമസ്കാരം അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയുടെ മകൾ തൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വച്ചുകൊണ്ട് താൻ മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയുടെ മകളാണ് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നതായും തനിക്ക് ജീവിക്കാനുള്ള വക ആ ജോലിയിലൂടെ സമ്പാദിക്കുന്നതായും അത് വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും അധികാര ദുർവിനിയോഗമില്ലാത്തതിൻ്റെയും ഒക്കെ തെളിവായി ലോകത്തിലെ സർവമാധ്യമങ്ങളും ഇപ്പോൾ വാഴ്ത്തിപ്പാടുന്നുണ്ട് ഇന്ത്യൻ മാധ്യമങ്ങളും ഒബാമയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും മകളെയുമെല്ലാം അഭിനന്ദനം കൊണ്ട് മൂടുകയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വരുന്ന ഒരു വാർത്തയുണ്ട് അതായത് രാംനാഥ് കോവിന്ദിൻ്റെ മകളും അത്തരത്തിലൊരു വ്യക്തിയാണ് രാംനാഥ് കോവിന്ദ് തൻ്റെ അച്ഛനാണ് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മകളാണ് എന്ന ഐഡൻറ്റിറ്റി മറച്ചു വച്ചുകൊണ്ട് സ്വാതി കോവിന്ദ് എന്ന അദ്ദേഹത്തിൻ്റെ മകൾ എയർ ഇന്ത്യയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇതുവരെ ടാറ്റാ ഗ്രൂപ്പ് എയർ ഇന്ത്യയെ ഏറ്റെടുക്കുന്നതുവരെ അക്കാര്യം അജ്ഞാതമായിരുന്നു ടാറ്റാ ഗ്രൂപ്പ് അത് ഏറ്റെടുത്തതോടുകൂടി ഈ കാര്യം അറിയുകയും വെളി വെളിച്ചത്താവുകയും ഈ രഹസ്യം പരസ്യമാവുകയും സ്വാതി കോവിന്ദിന് എയർ ഹോസ്റ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി അവർക്ക് മാന്യമായ ഒരു പദവി നൽകി രാഷ്ട്രപതിയുടെ മകൾക്ക് പറ്റിയ ഒരു സ്ഥാനം നൽകി അവരെ ബഹുമാന പുരസ്സരം മാറ്റി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ ഇതൊരു പരിധിവരെ മാത്രമേ ശരിയുള്ളൂ തീർച്ചയായിട്ടും രാംനാഥ് കോവിന്ദ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ വളർന്നു വന്ന ലാളിത്യം മുഖ്യമന്ത്രിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയും അമിത്ഷായെ പോലെയും ബി ജെ പിയുടെ നേതൃനിരയിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും പോലെ എല്ലാ നേതാക്കളെയും പോലെ തന്നെ രാംനാഥ് കോവിന്ദും വളരെയധികം അഴിമതിരഹിതമായ അധിഷ്ഠിതമായ ലാളിത്യത്തിൻ്റെ ജീവിതത്തിന് ഉടമയാണ് അതുകൊണ്ട് തന്നെയാണ് രാംനാഥ് കോവിന്ദിൻ്റെ മകൾ സ്വാതി കോവിന്ദ് അദ്ദേഹം രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് തന്നെ എയർ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ ായിരുന്നു അവർ എയർ ഹോസ്റ്റസ് ആയിരുന്നു ആ സ്ഥാനത്ത് തന്നെ തുടരുകയാണ് അദ്ദേഹം രാഷ്ട്രപതി ആയതിനു ശേഷവും ആ സ്ഥാനത്ത് തുടരുന്നു തൻ്റെ അച്ഛൻ രാഷ്ട്രപതിയാണ് എന്നത് പരിഗണനാ വിഷയമേ അല്ല അവർ അവരുടെ ജോലി തുടർന്നു കൊണ്ടേയിരിക്കുന്നു എയർ ഇന്ത്യയിൽ തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ടാറ്റാ ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എയർ ഇന്ത്യ ഏറ്റെടുത്തു പക്ഷേ അതും നമ്മുടെ സ്വാതി ഗോവിന്ദിൻ്റെ നിയമനവുമായി ബന്ധമൊന്നുമില്ല രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ായി നിയമിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ സ്വാതി കോവിന്ദ് എയർ ഇന്ത്യയുടെ ജീവനക്കാരിയായിരുന്നു അവർ എയർ ഹോസ്റ്റസ് ആയിരുന്നു നിരന്തരമായ വിദേശയാത്രകളടക്കം വേണ്ടി വരുന്ന ഒരു ജോലിയാണ് എന്ന് നമുക്കറിയാം ആ ജോലിയിൽ നിന്നും സുരക്ഷാ കാരണങ്ങളാൽ രണ്ടായിരത്തി പതിനേഴോടുകൂടി അവരെ എയർ ഇന്ത്യയുടെ ഇൻറ്റഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം ഇന്ത്യൻ രാഷ്ട്രപതിയും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുമെല്ലാം പ്രത്യേക രീതിയിലുള്ള എസ് പി ജിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് ഒരിക്കലും രാഷ്ട്രപതിയുടെ മകൾക്ക് തൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു മറച്ചുവെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ജോലി ചെയ്യാനാവില്ല അപ്പോൾ തന്നെ രാഷ്ട്രപതിയുടെ കുടുംബത്തിനും അതുപോലെ തന്നെ മകൾക്കും എയർ ഇന്ത്യ ജീവനക്കാരിയായ മകൾക്കും മതിയായ സുരക്ഷ എസ് പി ജി നൽകുന്നുണ്ട് ഈ സുരക്ഷാ കാരണങ്ങളാണ് ആലാണ് എയർ ഹോസ്റ്റസ് എന്ന പദവിയിൽ നിന്നും അവരെ ഇൻറ്റഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയിട്ടുള്ളത് എയർ ഇന്ത്യയുടെ തന്നെ ഇൻറ്റഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി ഇപ്പോൾ എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് പക്ഷേ അതിൽ വ്യത്യാസമൊന്നുമില്ല അവർ ജോലിയിൽ തുടരുന്നു സ്വന്തം അച്ഛൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് മറ്റ് ഉന്നതമായ പദവികളിലേക്ക് അവർ പോയില്ല എന്നുള്ളത് അഭിനന്ദനാർഹമാണ് തീർച്ചയായിട്ടും ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റെടുത്ത നാൾ മുതൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതായത് ബന്ധുക്കളെ നിയമനം നടത്തുക അല്ലെങ്കിൽ ആ രീതിയിലുള്ള അഴിമതി നടത്തുക ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ട് അവസാനിച്ച മട്ടാണ് രാഷ്ട്രപതിക്ക് ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കാനാവില്ല പക്ഷേ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അല്ലെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി മറ്റു മന്ത്രിമാർ ഇവർക്കെല്ലാം വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണിയുണ്ട് നമ്മളെ നാട് നേരിടുന്ന അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം നേരിടുന്ന സുരക്ഷാ ഭീഷണി മറികടക്കാനായി നമുക്കവർക്ക് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും നൽകിയ മതിയാകൂ ആ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ മകൾ സ്വാതി കോവിന്ദിനെ ഇൻഡ്യ എയർ ഇന്ത്യയുടെ ഒരു പ്രത്യേക വകുപ്പിലേക്ക് ഇൻറ്റഗ്രേഷൻ സൗകര്യപ്രദമായ ഇൻറ്റഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ കാര്യമാണ് പ്രത്യേകിച്ചും നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഒരു തുക്കട രാഷ്ട്രീയ നേതാവായി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എം പി ഒ എം എൽ എയോ തോറ്റ എം എൽ എയോ തോറ്റ എം പി ഒ പോലും ആയിക്കഴിഞ്ഞാൽ പോലും സർക്കാരിൻ്റെ ഏതെങ്കിലും ഭാഗമായുള്ള ജോലികളിലേക്ക് അവർ തിരികെ കയറ്റുക വലിയ ശമ്പളം കൊടുക്കുന്ന ജോലികളിലേക്ക് തിരികെ കയറ്റുക കോളേജുകളിലേക്ക് അധ്യാപകരായി നിയമിക്കുക എന്നിങ്ങനെയുള്ള വലിയ ബന്ധു നിയമനങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വാതി കോവിന്ദിൻ്റെയും രാംനാഥ് കോവിന്ദിൻ്റെയും ആദർശങ്ങളും നിലപാടുകളും മാതൃകാപരമാണ് പക്ഷേ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ മാധ്യമങ്ങൾ കാണേണ്ടതു തന്നെയാണ് പ്രസിഡന്റ് പ്രധാന അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ മകളുടെ കാര്യത്തെ പോലെ തന്നെ സ്വാതിഗോവിന്ദിൻ്റെയും കാര്യം പരിഗണിക്കേണ്ടതാണ് പക്ഷേ ഇന്ന് പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്ന രീതിയിൽ ടാറ്റ ഗ്രൂപ്പ് സ്വാതിഗോവിന്ദ് ഈ പറയുന്ന പോലെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ജോലി ചെയ്തു ടാറ്റാ ഗ്രൂപ്പ് അവർക്ക് മാന്യമായ സ്ഥാനം നൽകി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ശരിയല്ല തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനേഴ് മുതൽ അവർ രാംനാഥ് കോവിന്ദിൻ്റെ മകൾ എന്ന നിലയിൽ തന്നെയാണ് അവിടെ ജോലി ചെയ്യുന്നത് പക്ഷേ താൻ രാഷ്ട്രപതിയുടെ മകളാണ് എന്ന രീതിയിലുള്ള അധികാര ദുർവിനിയോഗം നടത്തി യാതൊരു സ്ഥാനമാനങ്ങളും നേടുന്നില്ല എന്നുള്ളത് മാതൃകാപരവും പ്രശംസനീയവുമാണ് വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്